നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വിട്ടത് മുതൽ ആർക്കായിരിക്കും ബാലൻഡിയോർ എന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഫുട്ബോൾ ലോകത്ത് സജീവമാണ്. പലതരത്തിലുള്ള പവർ റാങ്കിങ്ങുകൾ നമ്മൾ കണ്ടു. ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റ് ഫേവറിറ്റ്സ്, കണ്ടൻഡേഴ്സ്, അണ്ടർ ഡോഗ് ചാൻസസ്, നോ റിയൽ ചാൻസസ് എന്ന രൂപത്തിൽ ഒരു തരംതിരിവ് നടത്തി. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. വലിയ സാധ്യതകളില്ലാത്ത ആരൊക്കെയാണ് ഇപ്പം ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിലുള്ളത് എന്ന് നോക്കാം. പ്രധാനമായുള്ളവരെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇപ്പം ബുക്കായോ സാക്ക, ഹാരി കെയ്ന്, അതുപോലെ ക്വിച്ചാ കാഴസ്കേലിയ, മോസല, കരീം ബെൻസീമ, അനോയിൻ ഗ്രീസ്മാൻ, ഇങ്ങനെയുള്ളവരൊക്കെ ലിസ്റ്റിലുണ്ടെങ്കിലും അവർക്കൊന്നും യഥാർത്ഥത്തിൽ വലിയ സാധ്യതയില്ല. ഇതാണ് ഇപ്പം അവരെ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള കാരണം. അതൊരു യാഥാർത്ഥ്യമാണ്. ബെൻസീമക്കോ അല്ലെങ്കിൽ ഹാരി കെയ്നോ ഒന്നും ഇത്തവണ ബാലൻഡിയോർ ലഭിക്കുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. 30 ലിസ്റ്റിൽ അവരുണ്ട് എന്ന് മാത്രം. ഇനി അണ്ടർ ഡോഗ് ചാൻസസ്, അവരെക്കാൾ കുറച്ചുകൂടെ സാധ്യത എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളവർ ആരൊക്കെയാണ് എന്ന് നോക്കിയാൽ ജൂഡ് ബെല്ലിങ്ങാമുണ്ട്, വിക്ടർ ഒസിംഹൻ ഉണ്ട്, ജമാൽ മുസിയാല, അതുപോലെ കിം മിൻജയ്, പിന്നെ ഇൽകെ ഗുണ്ടോഗൻ. ഈ താരങ്ങൾക്കും സാധ്യത യഥാർത്ഥത്തിൽ കുറവാണ്. കണ്ടൻഡേഴ്സ് എന്ന രൂപത്തിൽ നമുക്ക് പരിഗണിക്കാവുന്നവർ കെവിൻ ഡി ബ്രൂയ്നെ, അതുപോലെ കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, ഒപ്പം റോഡ്രി, ഈ താരങ്ങളൊക്കെ നമുക്ക് കണ്ടൻഡേഴ്സ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഏറ്റവും അധികം സാധ്യത ആ രണ്ടുപേർക്ക് തന്നെയാണ്. ഫേവറേറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പരിഗണിക്കാവുന്നത് രണ്ടുപേർ തന്നെയാണ്, എർലിംഗ് ഹാലൻഡ്, ലിയോ മെസ്സി. ഇവരിൽ ആർക്ക് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എന്തായാലും ഏറ്റവും അധികം സാധ്യത അവർക്ക് കൽപ്പിക്കുന്നു. മറ്റുള്ളവർക്കൊക്കെ സാധ്യതകളുടെ തോത് വളരെ കുറവാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.